മന്ത്രിയും മാനസിക രോഗിയായ മന്ത്രിമാരും അല്ലാത്ത മന്ത്രിമാരും എഴുതാനും വായിക്കാനും അറിയാവുന്ന മന്ത്രിമാരും അറിയാത്ത മന്ത്രിമാരും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഹൈന്ദവ ജനത ഒരു നേതാവിന്റെയും ഒരു കൊടിയുടെയും കീഴിലല്ലാതെ കലിയുഗ വരദൻ എന്ന നൂറ്റാണ്ടുകളായിട്ട് പറയുന്ന അയ്യപ്പന്റെ മാത്രം നേതൃത്വത്തില് ധന്യമായി ഈ സഹന സമരം ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് സുധാകരൻ ഒരിക്കൽ പറയുകയുണ്ടായി. ഇതൊക്കെ രണ്ടു ദിവസം കഴിയുമ്പോൾ തളരും. ഒരു നായയുടെയും പിൻബലമുണ്ടാവില്ല. ഒരു പക്ഷേ അദ്ദേഹം അല്ലെങ്കിൽ അയാളും കൂട്ടുകാരും പിൻബലത്തിന് പോകാതിരിക്കാൻ കാരണം പോയാൽ വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ പെടുമോ എന്ന് ഭയന്നിട്ടായിരിക്കും. ഏതായാലും സുധാകര, നിങ്ങളും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും വലുതായിട്ട് വിദ്യാഭ്യാസ യോഗ്യതയോ എട്ട് ഉപദേശികളുടെ ഉപദേശം പോലും സ്വീകരിക്കാനുള്ള മാനസിക അല്ലെങ്കിൽ തലച്ചോറിന്റെ അവസ്ഥയോ ഇല്ലാത്ത പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയും പി ഡബ്ല്യു ഡി മന്ത്രി എന്ന എന്തും തോന്നിയത് വിളിച്ചു പറയുന്ന ആളും, അതുപോലെ ഐ ടി ഐകളില് പെൺകുട്ടികളുടെ ബാത്റൂമിന് തറക്കല്ലിടാൻ വരെ ഉയർന്നു നിൽക്കുന്ന ദേവസ്വം മന്ത്രിയും, പിന്നെ എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് വ്യക്തതയില്ലാത്ത ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ബാക്കി പലരുമെല്ലാം ധരിച്ചു. ഹിന്ദു ഇറങ്ങിയാൽ കൂടി വന്നുകഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം, ആർ എസ് എസ് എന്ന കാണാൻ സാധിക്കാത്ത അവ്യക്തം അചിന്ത്യ അവർണനീയമായിട്ടുള്ള സംഘങ്ങൾ വിചാരിച്ചാൽ എന്ത് സാധിക്കും, സംഘടന വിചാരിച്ചാൽ എന്ത് സാധിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കില്ലാതെ പോയി. സെപ്റ്റംബർ മാസം 1-ാം തീയതി 200,000 ജനതയെ കേരളത്തിൽ രാവിലെ 8 മുതൽക്ക് വൈകുന്നേരം 6 മണി വരെ കേരളത്തെ വൃത്തിയാക്കാൻ കഴിവുള്ള സേവാഭാരതി എന്ന സംഘടനയുടെ ചൈതന്യം കൊടുക്കുന്ന സംഘടനയായ ആർ എസ് എസ് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് മഞ്ചേശ്വരം മുതൽക്ക് കളിയിക്കാവിള വരെയുള്ള പോലീസ് സ്റ്റേഷനുകളെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളെല്ലാം ഉപരോധിക്കാൻ ചങ്കൂറ്റം കാണിച്ച സ്ത്രീകളെയും പുരുഷന്മാരെയും അയ്യപ്പന്റെ മന്ത്രം മാത്രം ചൊല്ലി, വൃശ്ചിക പുലരിയിൽ മാത്രം ചൊല്ലി, വളരെയധികം ഫ്രീക്വന്റ് ആയിട്ട് ചൊല്ലി ശീലിച്ച അയ്യപ്പ മന്ത്രം ഈ കന്നിമാസത്തിലും തുലാമാസത്തിലും വൃശ്ചികത്തിലും ഇനിയുള്ള ദിവസങ്ങളിലും ചൊല്ലുമെന്ന് കാണിച്ചു കൊടുക്കാനും അതേപോലെയുള്ള സഹന സമരത്തിലൂടെ ഇത്രയും വരെ എത്താനും സാധിക്കുമെന്ന് ഇന്നെങ്കിലും അറിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരു പക്ഷേ മമതാ ബാനർജിക്ക് ബംഗാളിലും വേറെ ചിലർക്ക് ത്രിപുരയിലും സാധിച്ചത്, ഒരു പക്ഷേ കേരളത്തിലും നിങ്ങളെ തൂത്തെറിഞ്ഞൊരു വിഭാഗം വന്നാൽ അന്ന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. പാപഭാരത്തിന്റെ കനം താങ്ങാനാകാതെ തല താഴ്ത്തി പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ഇന്നത്തെ കേരള മുഖ്യമന്ത്രി കേരളത്തെ നവീന കേരളമാക്കാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കൈനീട്ടി ഇറങ്ങിച്ചെന്ന് തിരിച്ചു വെറുതെ വന്ന കേരള മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് പാർട്ടിയും പാർട്ടിയിലുള്ളവരും ദുഃഖിക്കേണ്ടി വരും. ഒരു പക്ഷേ അന്ന് അധികാരമില്ലാതെ റോട്ടിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ തന്നെ അംഗങ്ങളായിരുന്നവർ ചിലപ്പോൾ തിരിച്ച് നിങ്ങളെ തല്ലി എന്ന് വരും. ബംഗാളിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദന പോലെ ഓർമ്മിക്കുക, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ പോലും ഉണ്ടാവില്ല. ഇത് അറ്റ്ലസ് രാമേന്ദ്രനോട് ചോദിച്ചാൽ കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കൂടി ഓർമ്മിക്കുന്നു. പ്രണാമം.